എൻ്റെ ബിരിയാണി ചെമ്പിലും പാകാവില്ലെന്നത്. അപ്പോൾ കണ്ടോ തലയുടെ അകത്തുനിന്നുള്ള ഞാൻ ആ ചെകിളപ്പൂവൊക്കെ എടുത്ത് കളഞ്ഞു, എടുത്ത് കളഞ്ഞ് കഴുകി ക്ലീനാക്കി വെച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ വാങ്ങിക്കാന്ന് വെച്ചിട്ട് മീൻകട പോയതാണ്. അപ്പോൾ എനിക്കൊരു 5 കിലോ വരുന്ന ഒരു വറ്റയുടെ തല കിട്ടി. അപ്പോൾ ഇന്നത്തെ ഡിഷ് അതാണ്. അത് 5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ എന്നാ ഒന്നും വിചാരിച്ചു, ഒന്നും ചിന്തിച്ചില്ല, പിന്നെ അത് തന്നെ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡിഷ് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ അത് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അത് നമുക്കൊന്ന് എടുക്കാം പുറത്തേക്ക്. 5 കിലോ വരുന്ന ഒരു വറ്റത്തലയാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ചട്ടിയിലൊന്നും ആവില്ല, ഇതിപ്പോൾ ഞാൻ എൻ്റെ ചട്ടിയിലിട്ടൊന്നും റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിരിയാണി ചെമ്പിനകത്താണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഇത് ക്ലീനൊക്കെ ചെയ്ത് തന്നതാട്ടോ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് വൃത്തിയായിട്ട് വാഷൊക്കെ ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ തലയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തേ. അപ്പോൾ എൻ്റെ ബിരിയാണി ചെമ്പിലും പാകാവില്ലെന്നത്. അപ്പോൾ കണ്ടോ തലയുടെ അകത്തുനിന്നുള്ള ഞാൻ ആ ചെകിളപ്പൂവൊക്കെ എടുത്ത് കളഞ്ഞു, എടുത്ത് കളഞ്ഞ് കഴുകി ക്ലീനാക്കി വെച്ചു. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ തല മാത്രം മുറിച്ചെടുക്കാൻ പോവാം. ഇവിടെ മാംസം കുറച്ചുണ്ട്, മാംസമുള്ള ഭാഗം മാത്രം ആക്കിയിട്ട് തല മാത്രമായിട്ട് എടുക്കട്ടെ. അപ്പോൾ തല മാത്രമായിട്ട് എടുത്താൽ എൻ്റെ ഈ ബിരിയാണി ചെമ്പി പോലും പാകാവില്ല. 5 കിലോ കൊള്ളണം ബിരിയാണി ചെമ്പ, പക്ഷേ തല അതിനകത്ത് ഒതുങ്ങൂല. അപ്പം എനിക്കിത് മുറിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ മുറിക്കട്ടെ ഗൈസ്. അപ്പോൾ എനിക്കിത് ഒറ്റ തലയായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ഈ ഒരു പീസ് മാംസമായിട്ടുള്ള, കൂടുതൽ മാംസമായിട്ടുള്ള ഭാഗം മുറിച്ച് മാറ്റി, എന്നിട്ട് തല മാത്രമാക്കി മാംസം വേറെ ആക്കി. പക്ഷേ ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം, പറ്റുമില്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ആക്കും. എൻ്റെ ഈ പാത്രത്തിൽ തികയോ എന്നറിയില്ല. എൻ്റെ അതിൽ ഏറ്റവും വലിയ പാത്രം ഇതേ ഉള്ളൂ, ഇതിലും വലിയ പാത്രം എൻ്റെ അതിലില്ല. അപ്പം ഞാൻ പാത്രം എടുപ്പേ വെച്ചു, ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. വലിയ തലയാണ്, കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. ഇത് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്, വെറും ഗോൾഡ് വിന്നർ അല്ല. കോക്കനട്ട് ഓയില് പിന്നെ എണ്ണ ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടിട്ട് ഞാൻ ഉലുവ ഇടുവാണ്. ഉലുവ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പഴുത്തി വെച്ചിട്ട് ഇഞ്ചി ഒക്കെ ബൂസ് വരട്ടെ. പച്ചമുളക് തലേനൊന്ന് മുറിച്ചെടുക്കാൻ ഞാൻ ഭയങ്കര പാടുപെട്ടു. അതിൻ്റെ മാംസഭാഗം മുറിച്ചെടുക്കാൻ ഒത്തിരി നന്നായിട്ടൊന്ന് വേർത്ത്. ഇവിടെ എപ്പം മീൻ മേടിച്ചാലും മീൻ നന്നാക്കേണ്ടിയൊന്നും വരാറില്ല, അത് ക്ലീൻ ചെയ്താണ് കിട്ടുക. ചെറിയ ഉള്ളിയാണ്, രണ്ട് ചെറിയ സവാളയുണ്ട്, ഇതൊന്ന് മൂത്ത് വരട്ടെ. ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് വലിയ തലയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മല്ലിപ്പൊടി ഇട്ടിട്ടെ, ചെറുതല്ല. അത് വെയിറ്റ് നോക്കിയപ്പോൾ 5 കിലോ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചെകിളപ്പൂ ഒക്കെ എടുത്ത് മാറ്റിയപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും
എന്നാലും കാണും ഒരു നാലേ മുക്കാലോ നാലര കിലോയോളം കാണുമത്. ഇത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടി. ഇതിന് നല്ല എരിവ് ഉണ്ടാവും. അപ്പം മുളകും ഒക്കെ ഒന്ന് പച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴന്നു വരണം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു ഡ്രൈ ആയിപ്പോയി. ഇപ്പോൾ ബാക്കി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കുക. അപ്പം എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്, മെൽറ്റായിട്ടുണ്ട് ടൊമാറ്റോ ഒക്കെ. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ആ പുളി തിളപ്പിച്ച വെള്ളവും പുളിയും കൂടെ ഇട്ട് കൊടുക്കാണ്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കിയിട്ട് അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അത് തിളച്ച് വരട്ടെ. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്നായിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മുങ്ങി കിടന്ന് വേവില്ല, വലിയ നിലയല്ലേ. അപ്പോൾ ഇത് തന്നെ മുങ്ങൂല. അത് രണ്ടും കൂടെ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചു അത് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ ഇപ്പം എങ്ങനെ പാകമുണ്ടോ. പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പുളി നേരത്തെ തിളപ്പിച്ചു വെച്ചായിരുന്നു. ഒത്തിരി ഉപ്പ് കൂടിയില്ല. അപ്പോൾ നമ്മുടെ വറ്റത്തല ഇതിനകത്തേക്ക് ഇടുവാണ്. ഈ ഒരു പീസ് വെച്ച് കൊടുക്കാനേ സ്ഥലമുള്ളൂ, അതുകൊണ്ട് മറ്റേ പീസ് ഞാൻ എണ്ണി വയ്ക്കുന്നില്ലേ. ഈ ഒരെണ്ണം മാത്രം വയ്ക്കും. അത് ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അത് നമുക്ക് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചിടും? ഇതിപ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചിടും? ഞാൻ തിരിച്ചിടാൻ പോകുമ്പോഴത്തേനിത് തിരിച്ചിടണമെങ്കിലും നല്ല പല്ല. അതെ, ആ ഓക്കെ ഓക്കെ. തിരിഞ്ഞു തിരിഞ്ഞു അങ്ങനെ രണ്ടും കൂടട്ടെ. ഇനി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം, എന്നാലേ അത് ശരിക്കും നന്നായിട്ട് ആയി വരത്തും. അപ്പോൾ അതാ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു.
ഞാൻ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അത് ഈ പരുവത്തിലായി. ഇപ്പോൾ അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടി പറഞ്ഞൊക്കെ പോകുന്നു. ഇനി ഞാൻ അതിൻ്റെ ഒന്ന് പ്ലേറ്റ് ചെയ്യണം, പ്ലേറ്റിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, ചെമ്പരത്തി പൂവാണ് എൻ്റെ, ഓറഞ്ച് കളർ ചെമ്പരത്തി. ചെവിയെ വയ്ക്കാനല്ല കേട്ടോ. ഇന്ന് വിരിഞ്ഞ ഒരു നിശാഗന്ധി. തിരിഞ്ഞ് നിൽക്കടവേ, ഉണ്ടാ ഇന്ന് വിരിഞ്ഞതാണേ. നേരം വെളുത്താ പിന്നെ ഇതിനെ കാണൂല്ല, അത് കൂമ്പി നിൽക്കും. കുറച്ച് മുട്ടും കൂടി ഉണ്ട്, മുട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ എൻ്റെ റോസ് ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച്, പക്ഷെ അതിനൊന്നും ശരിക്കും കാണാൻ പറ്റില്ല, രാത്രി ആയതുകൊണ്ട്. അതവിടെയൊക്കെ ഉണ്ട് റോസ് ഫ്ലവറുണ്ട്, ഇത്തിരി സ്ഥലമുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കറിവേപ്പ് കഴിച്ചേ, ഇതാണ് എൻ്റെ കറിവേപ്പ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 5 കിലോ വരുന്ന വറ്റത്തലയാണിത്. പക്ഷെ അതിൻ്റെ ആ കുറച്ച് മാംസമായിട്ടുള്ള ഭാഗം ഞാൻ മുറിച്ച് മാറ്റിയായിരുന്നു കേട്ടോ, എൻ്റെ പാത്രത്തിൽ തികയാഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ്. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് തിരിച്ചിട്ടൊക്കെ വേവിച്ചാറിഞ്ഞുകൊണ്ട് അത് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ആ മെയിൻ ഭാഗം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടൈം എടുത്ത് വേവിച്ചതാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ കണ്ണ് ഇവിടെ വേറെ തന്നെ കിടക്കും. സൂപ്പർ. അപ്പോൾ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് അടിച്ചേക്കുക. പിന്നെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.